ഹായ് ഫ്രണ്ട്സ്, ബെൽബേബി സ്കാഫ് സെൻ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് HSUP കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ക്വിസാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. കടൽ തീരത്തെ ജനങ്ങളുടെ ജീവിതം പശ്ചാത്തലമാക്കി എഴുതപ്പെടുകയും പിന്നീട് ചലച്ചിത്രമായി ദേശീയ അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്ത നോവൽ ചെമ്മീൻ. വനിതാ ആരാചാര്യരുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ KAR മീരയുടെ നോവലിലെ നായികയുടെ പേര്? ചേതന ഗൃദ മല്ലിക്. ഭീമസേനനെ പ്രധാന കഥാപാത്രമാക്കി MT രചിച്ച നോവൽ രണ്ടാമൂഴം. കൂമൻകാവിലെ ഏകാധ്യാപക വിദ്യാലയവും രവിമാഷും അപ്പുക്കിളിയുമൊക്കെ ആരുടെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലൂടെ ജ്ഞാനപീഠ പുരസ്കാരം കരസ്ഥമാക്കിയ മലയാള സാഹിത്യകാരൻ SK പൊറ്റക്കാട്. ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയിയുടെ നോവൽ. ഏത്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. IASകാരുടെ ജീവിത പശ്ചാത്തലം പ്രമേയമാക്കിയ 1979 വയലാർ അവാർഡ് നേടിയ മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവൽ ഏത്? യന്ത്രം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഗ്രാമം ഏത്? കോട്ടയം ജില്ലയിലെ അയ്മനം. പ്രവാസികളുടെ ജീവിത ദുരന്തത്തിന്റെ നേർക്കാഴ്ച വരച്ചു കാട്ടിയ ബെന്യാമിന്റെ കൃതി ആടുജീവിതം. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എം മുകുന്ദൻ. തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി കയർ. അടുത്ത ചോദ്യം, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ. അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നെഹ്റുവിൻ്റെ ആത്മകഥ ഏത്? ഇന്ത്യയെ കണ്ടെത്തൽ. കേരളത്തിൽ ഔദ്യോഗികമായി വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് എന്ന്? 1996 June 19 മുതൽ. PN പണിക്കരുടെ ജന്മസ്ഥലം? ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ. PN പണിക്കരുടെ ചരമദിനം എന്നാണ്? 1995 June 19. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ONV കുറിപ്പ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറിപ്പ്. ഇപ്പോൾ നമ്മൾ ONV കുറിപ്പ് എന്നതിൻ്റെ പൂർണ്ണനാമം എന്താണെന്ന് പഠിച്ചു. ഇനി ONV കുറിപ്പിൻ്റെ സാഹിത്യ ജീവിതത്തിലെ ആദ്യകാല തൂലികാനാമം എന്താണ്? ഉത്തരം ബാലമുരളി. എൻ്റെ കഥ മൈ സ്റ്റോറി ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ മറ്റൊരു പേരെന്താണ്? കമലാ സുരയ്യ. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന സ്മൃതിയിൽ നിനക്ക് ആത്മശാന്തി, ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ONV കുറിപ്പിൻ്റെ. കൃതി ഏതാണ്? ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതിയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ആവശ്യത്തിനുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.